ഹൈ ഓൾ, നമ്മളൊരു സോളാർ സിസ്റ്റം വെക്കുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഏത് പാനൽ ഉപയോഗിക്കണമെന്നത്. ഇന്ന് നമുക്കറിയാം ഒരുപാട് തരം പാനൽസ് അവൈലബിൾ ആണ്. മോണോ ക്രിസ്റ്റലൈൻ, പോളി ക്രിസ്റ്റലൈൻ, മോണോ പെർക്ക്, പോളി പെർക്ക്, ഹാഫ് കട്ട്, ബൈഫേഷ്യൽ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ ഏത് പാനലാണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടാനായി ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. സോളാർ പാനൽസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വരുന്ന ആദ്യത്തെ ഡൗട്ടാണ് ഏത് സോളാർ പാനൽ ചൂസ് ചെയ്യണമെന്നത്. അതിലാദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് മോണോ ക്രിസ്റ്റലൈൻ സോളാർ പാനൽസും പോളി ക്രിസ്റ്റലൈൻ സോളാർ പാനൽസും. സിലിക്കൺ എന്ന എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു സോളാർ സെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് സോളാർ സെല്ലുകൾ കൂടിച്ചേർന്നതാണ് ഒരു സോളാർ പാനൽ. 32 മുതൽ 96 സെല്ല് വരെയുള്ള പാനലുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 72 സെല്ലുള്ള സോളാർ പാനലാണ്. ഈ സെല്ലുകളാണ് നമ്മൾ മോണോ ക്രിസ്റ്റലൈനായും പോളി ക്രിസ്റ്റലൈനായും തരംതിരിക്കുന്നത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം. ഒരുപാട് സിലിക്കൺ ക്രിസ്റ്റൽസ് കൂട്ടിച്ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ് പോളി ക്രിസ്റ്റലൈൻ സോളാർ സെൽസ്. അതേസമയം മോണോ ക്രിസ്റ്റലൈൻ സോളാർ പാനൽസിൽ ഒരൊറ്റ സിലിക്കൺ ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് ഓരോ സെല്ലുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോണോ പാനൽസിന് പോളി പാനൽസിനെക്കാട്ടി എഫിഷ്യൻസി കൂടുതലായിരിക്കും. മോണോ പാനൽസിൻ്റെ പ്രൊഡക്ഷനിൽ സിലിക്കണിൽ വരുന്ന വേസ്റ്റേജ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിന് പോളി പാനൽസിനെക്കാട്ടി റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ വരുന്ന ചോദ്യമാണ്, നമ്മൾ ഏത് പാനൽ ചൂസ് ചെയ്യണം? നമ്മുടെ ആവശ്യത്തിന് മോണോ പാനൽസ് ആണോ പോളി പാനൽസ് ആണോ നല്ലത്? നിങ്ങളുടെ വീട് അല്ലെങ്കിൽ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഷെയ്ഡ് ഒന്നുമില്ല, കൃത്യമായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ മോണോ ക്രിസ്റ്റലൈൻ പാനൽസ് ഉപയോഗിച്ചാലും പോളി ക്രിസ്റ്റലൈൻ പാനൽസ് ഉപയോഗിച്ചാലും വലിയൊരു മാറ്റം വരാൻ പോകുന്നില്ല. നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഒരു പറയത്തക്ക മാറ്റം നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങളാകെ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡ് സോളാർ പാനൽ സെലക്ട് ചെയ്യുക എന്നത് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് സ്ഥലപരിമിതിയുണ്ട്, അതായത് ചെറിയ ഒരു സ്പേസിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മോണോ ക്രിസ്റ്റലൈൻ പാനൽസ് ചൂസ് ചെയ്യുന്നതാണ്. 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് എത്ര കിലോ വാട്ട് പാനൽ വയ്ക്കാമെന്നാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇനി നമുക്ക് സോളാർ സെല്ലിൻ്റെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിക്കാം. സ്റ്റാൻഡേർഡ് സോളാർ പാനൽ, ബൈഫേഷ്യൽ സോളാർ പാനൽ, ഹാഫ് കട്ട് സോളാർ പാനൽ. നമ്മൾ മുന്നേ പറഞ്ഞ പോളി പാനൽസും മോണോ പാനൽസും അടങ്ങിയതാണ് സ്റ്റാൻഡേർഡ് സോളാർ പാനൽസ്. ഇപ്പോൾ വരുന്ന മിക്ക പാനൽസും പെർക്ക് ടെക്നോളജിയോട് കൂടിയാണ് വരുന്നത്. ഈ പെർക്ക് ടെക്നോളജി വന്നതോടുകൂടി 1% എഫിഷ്യൻസി എല്ലാ പാനലിലും കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത തരം സോളാർ പാനൽസ് ആണ് ബൈഫേഷ്യൽ സോളാർ പാനൽസ്. സാധാരണ പാനലിനെ അപേക്ഷിച്ച് ബൈഫേഷ്യലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന് രണ്ട് ഭാഗത്തു നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ പാനൽസിൻ്റെ മെയിൻ അട്രാക്ഷൻ അതിൻ്റെ ലുക്കാണ്. എസ്തെറ്റിക്സ് ആണ് നിങ്ങളുടെ മെയിൻ കൺസ്ട്രെയിൻ എങ്കിൽ നിങ്ങൾക്ക് ഈ സോളാർ പാനൽ ബൈഫേഷ്യൽ തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. സോളാർ റൂഫിങ്ങിനായിട്ടും കാർ പോർച്ചൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ടും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബൈഫേഷ്യൽ സോളാർ പാനൽസ്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ടൈപ്പ് സോളാർ പാനലാണ് ഹാഫ് കട്ട് സോളാർ പാനൽസ്. സാധാരണ ഒരു സോളാർ പാനലിലുള്ള സെൽസിനെ നേർപകുതിയായി മുറിച്ച പോലെയാണ് ഹാഫ് കട്ട് സോളാർ പാനൽസ് വരുന്നത്. സാധാരണ വരുന്ന 72 സെല്ലുള്ള പാനലുകൾക്ക് പകരം 144 സെല്ലുകൾ ഉണ്ടാവും ഹാഫ് കട്ട് സോളാർ പാനൽസിൽ. ഇനി എന്താണ് ഈ ഹാഫ് കട്ട് സോളാർ പാനൽസ് വെച്ചാലുള്ള ഗുണമെന്ന് നോക്കാം. സാധാരണ ഒരു സോളാർ പാനലിൽ ഒരു ഭാഗത്ത് ഷെയ്ഡ് വീണാൽ അത് ആ പാനലിൻ്റെ മൊത്തം എഫിഷ്യൻസിയെ ബാധിക്കും. അതേസമയം ഹാഫ് കട്ട് സോളാർ പാനലാണെങ്കിൽ അതിൻ്റെ വയറിംഗ് വരുന്നത് 2 സെറ്റായിട്ടാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഷെയ്ഡ് വീണാലും അത് അടുത്ത ഭാഗത്തുള്ള ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ വയറിംഗ് വന്നിട്ടുള്ളത്. ഇനി ഹാഫ് കട്ട് സോളാർ സെൽസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എഫിഷ്യൻസി കൂടുതലായിരിക്കും എന്നത്. അതിനുള്ള കാരണം ഇതിലുപയോഗിച്ചിട്ടുള്ള സോളാർ സെല്ലുകൾ നേർപകുതിയായിട്ടാണ്. അതുകൊണ്ട് ഈ സെല്ലുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറൻറ്റും നേർപകുതിയായിരിക്കും. കറൻറ്റ് കുറയുമ്പോൾ പാനലിലുള്ള റെസിസ്റ്റൻസ് ലോസും കുറയും. അതുകൊണ്ടാണ് എഫിഷ്യൻസി കൂടുന്നത്. നമ്മൾ സോളാർ ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഹാഫ് കട്ട് സോളാർ പാനൽ തന്നെ ചൂസ് ചെയ്യുന്നതാണ്.
നിങ്ങൾ സോളാർ പാനൽ വെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം എന്നാണെങ്കിൽ, അതുപോലെ ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടിയുള്ള പാനൽ തന്നെ വെക്കണം എന്നാണെങ്കിൽ, നിങ്ങൾക്ക് മോണോ പെർക്ക് പാനൽസോ അതേപോലെ ഹാഫ് കട്ട് സോളാർ പാനൽസോ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന പാനൽസും കാണാം, അതേപോലെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് എത്തുന്ന പാനൽസും കാണാം. ഒരു സോളാർ പാനലിന് നമ്മൾ കണക്കാക്കുന്നത് 25 വർഷത്തെ വാറണ്ടിയാണ്. അതുകൊണ്ട് നല്ല ക്രെഡിബിൾ ആയ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സോളാർ പാനൽ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായി 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്: എഫിഷ്യൻസി, പ്രൊഡക്റ്റ് വാറണ്ടി, പിന്നെ അതിൻ്റെ പ്രൈസ്. നല്ല എഫിഷ്യൻസി ഉള്ള പാനലാണ് നമ്മൾ ചൂസ് ചെയ്തതെങ്കിൽ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഉപയോഗിക്കേണ്ട പാനലിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും, അതിലൂടെ സ്ഥലവും ലാഭിക്കാൻ പറ്റും. ഇനി അടുത്ത വരുന്ന ഒന്നാണ് പ്രൊഡക്റ്റ് വാറണ്ടി. ഒരു സോളാർ പാനലിന് പ്രധാനമായി 2 തരം വാറണ്ടിയാണ് ഉള്ളത്: പ്രൊഡക്റ്റ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടിയും. സാധാരണ മിക്ക പാനൽസിനും വരുന്നത് 25 വർഷത്തെ പെർഫോമൻസ് വാറണ്ടിയാണ്. അതായത് ആ കമ്പനി എത്രയാണോ ഔട്ട്പുട്ട് അവകാശപ്പെടുന്നത് അത്ര തന്നെ ഇക്കാലം എത്രയും കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ പാനലിന് മൊത്തത്തിൽ വരുന്ന വാറണ്ടിയാണ് പ്രൊഡക്റ്റ് വാറണ്ടി. 10 മുതൽ 25 വർഷം വരെ വാറണ്ടിയുള്ള പാനൽസ് ഇന്ന് അവൈലബിളാണ്. എഫിഷ്യൻസിയും പ്രൊഡക്റ്റ് വാറണ്ടിയും കൂടുതലുള്ള പാനലുകൾക്ക് വിലയും കൂടുതലായിരിക്കും. സോളാർ പാനലിനെ പറ്റി ഏറെക്കുറെ ഐഡിയ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോളാറിനെ പറ്റി കൂടുതൽ അറിയാനും മറ്റു കാര്യങ്ങൾക്കുമായി താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതിലും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.